My dear students, welcome to you all. Welcome to the SSLC channel. Welcome. Yes, thank you. Onam Exam Compare Uttarayanam and Dakshinayanam. Uttarayanavum Dakshinayanavum endu cheyya taaradhamyam cheyyan oru vaadu thavana exam endu cheyittund chodichittundu. Appo endada Uttarayanam ennu parnjal namukku ariya nammal oru vaadu divasangal padichittundalle June 21 March 21 December 22 September 23 aa divasangal pratheegathi namukku ariya alle. Yes, appo ningal shradhikkanda kaaryam adayathu December 22 ne sun in apparent position suryan ayana sthanam evada over the tropic of Capricorn athava Dakshinayana rekhayilanu alle evadeyanu tropic of Capricorn athava Dakshinayana rekhayil avada Surin Dynastan, Sunday, a parent portion, and go taking on a Tropic of Cancer, Adava, Uttarayana Rekhayilekku ennu neengana, June 20 neengana. So the northward shifting of Sun's apparent position from Tropic of Capricorn to Tropic of Cancer, Adava, Dakshinayana Rekhayil ninnu, Uttarayana Rekhayilekku, Vadakku Vadakku Dishayilulla Surinte Ayanasthana Mattathe nammal endu vilikkunnu, Uttarayanam. Churukki paranja, Thekku ninnu Vadakkottekkulla Surinte Ayanasthana Mattathe nammal endu vilikkunnu, Uttarayanam ennu vilikkunnu. Namakkale nammal vilikkya, Uttarayanam ennu vilikkunnu. Appo Uttarayanam enna start cheyya December 22 muthal enna avasanikkya, June 21 aanu endu avasanikkya, Uttarayanam avasanikkya. Idine nere opposite aanu endu, Dakshinayana ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ദക്ഷിണായനം എന്താടാ ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്താ ദക്ഷിണായനം ഉത്തരായന രേഖയിൽ നിന്ന് അതായത് ജൂൺ 21 സൂര്യൻ്റെ അയനസ്ഥാനം സണ്ണിൻ്റെ അപ്പാരം പൊസിഷൻ എവിടെയാണ് ഉത്തരായന രേഖയിലാണല്ലോ എവിടെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതാ ഉത്തരായന രേഖയിലാണ് അവിടെ നിന്ന് ഡിസംബർ 22 ആകുമ്പോഴേക്കും സണ്ണിൻ്റെ അപ്പാരം പൊസിഷൻ എവിടേക്കെത്തും ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തും സോ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് തെക്ക് ദിശയിലുള്ള സൂര്യൻ്റെ അയനസ്ഥാനം മാറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ദക്ഷിണായനം അല്ലേ ദ സൗത്ത് വേർഡ് ഷിഫ്റ്റിംഗ് ഓഫ് സൺസ് അപ്പാരൻ്റ് പൊസിഷൻ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അതിനെ വിളിക്കുന്ന പേരാണെന്ത് ദക്ഷിണായനം അപ്പോൾ ഉത്തരായനവും ദക്ഷിണായനവും പഠിച്ച് സെറ്റായല്ലോ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടല്ലോ യെസ് ഇവിടെ മൂന്ന് ടൈമാണ് ചോദിച്ചത് ഒന്ന് ലോക്കൽ ടൈം പ്രാദേശിക സമയം എന്താടാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ അല്ലേ ക്വസ്റ്റ്യൻ കണ്ടല്ലോ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് നോക്കി കേട്ടോ ഓക്കെ ആണല്ലോ അതിനാദ്യം നിങ്ങൾ ഡിസ്കസ് ചെയ്തത് പ്രാദേശിക സമയം അല്ലേ ലോക്കൽ ടൈം പണ്ട് കാലത്ത് വാച്ചൊന്നും ഇല്ലാത്തപ്പോൾ നമ്മളിങ്ങനെ സമയം നോക്കുക സൺസ് എപെക്സ് പൊസിഷൻ സൂര്യൻ്റെ ഉച്ചസ്ഥാനവും ദ ലെങ്ത് ഓഫ് ദി ഷാഡോ കാസ്റ്റ് ബൈറ്റിൽ അതുണ്ടാക്കുന്ന നേലിൻ്റെ നീളത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നത് അല്ലേ സൂര്യൻ്റെ ഉച്ചസ്ഥാനവും സൂര്യൻ്റെ നേലെന്തെയും രാവിലും പകലെന്തെയും സൂര്യൻ ഉണ്ടാക്കുന്ന നേലിൻ്റെ നീളം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാടാ എന്ത് പ്രാദേശിക ടൈം അഥവാ ലോക്കൽ ടൈം അഥവാ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമതാണ് എന്ത് ഗ്രീനിച്ച് ടൈം അഥവാ ഗ്രീനിച്ച് സമയം നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട് ഇങ്ങനെ സമയം സൂര്യൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ സമയം കണക്കാക്കുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട് സോ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് ആയിട്ട് എന്ത് കൊണ്ടുവന്നു ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റം കൊണ്ടുവന്നു അതിന് വിളിക്കുന്ന പേരാണെന്ത് ഗ്രീനിച്ച് ടൈം നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് രേഖാംശ രേഖകളുണ്ട് സോ നമ്മൾ സമയം കണക്കാക്കി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോഞ്ചിറ്റ്യൂഡ്സ് അഥവാ രേഖാംശ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും എത്തുന്ന സ്റ്റാർട്ട് ചെയ്യുക സീറോ എന്നാണ് അല്ലേ അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് കണക്കാക്കാൻ തുടങ്ങി അല്ലെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി അതിന് വിളിക്കുന്ന പേരാണെന്ത് ഗ്രീനിച്ച് ടൈം വെറുതെ അതിന് ഗ്രീനിച്ച് ടൈം എന്ന് വിളിക്കുമോ ഇല്ല ഈ 0 ഡിഗ്രിയുടെ പ്രത്യേകത എന്താ അത് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കണം ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കൂടി എന്ത് ചെയ്യുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് നമ്മുടെ ബ്രിട്ടൻ്റെ UK ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ 0 ഡിഗ്രി കടന്നു പോകുന്നുണ്ട് അപ്പോൾ എന്താണ് ഗ്രീനിച്ചിൻ്റെ പ്രത്യേകത എന്താണ് ഗ്രീനിച്ചിൻ്റെ പ്രത്യേകത ഈ സാധനം കണ്ട റോയൽ ഒബ്സർവേറ്ററി വളരെ പുരാതനമായിട്ടുള്ള വാന നിരീക്ഷണ കേന്ദ്രം 400-500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു റോയൽ ഒബ്സർവേറ്ററി വാന നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗ്രീനിച്ചിലാണ് അതുകൊണ്ടാണ് ഈ രേഖയെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഈ ഗ്രീനിച്ച് രേഖ എന്നും സമയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഗ്രീനിച്ച് സമയം എന്ന് വിളിക്കുന്നത് ഈ ഗ്രീനിച്ച് സമയത്തിന് ഈ ഗ്രീനിച്ച് രേഖയ്ക്ക് മറ്റൊരു പേരും കൂടി എന്താ പ്രൈം മെറീഡിയൻ ഇംഗ്ലീഷ് മലയാളത്തിൽ നമ്മൾ എന്തെന്നാ പറയുക പ്രൈം മെറീഡിയൻ എന്നാ പറയാം നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് പറയുക പ്രൈം മെറിഡിയൻ എന്ന് പറയാം എന്താ കാരണം ലോകത്തെ എല്ലായിടത്തുള്ള സമയം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാടാ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഗ്രീനിച്ച് ലൈൻ ആണ് ലോകത്തെ എല്ലായിടത്തും നമ്മൾ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഗ്രീനിച്ച് ലൈൻ ആണ് അപ്പോൾ ലോകത്തെ എല്ലായിടത്തും ടൈം കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ വേൾഡ് വൈഡ് ടൈം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ വാട്ട്
ഗ്രീൻവിച്ച് ലൈൻ. അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കുന്നു? പ്രൈം മെറീഡിയൻ എന്ന് വിളിക്കുന്നു. എന്താ മക്കളെ വിളിക്കുന്നത്? പ്രൈം മെറീഡിയൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. ആൻഡ് അവസാനത്തെ സമയം എന്താ? സ്റ്റാൻഡേർഡ് ടൈം അഥവാ സ്റ്റാൻഡേർഡ് സമയം. സോ നമുക്കറിയാം ഗ്രീൻവിച്ച് ലൈനും ഓരോ രാജ്യത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിൽ, ഗ്രീൻവിച്ച് ലൈനും ഓരോ രാജ്യത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എ എന്ന് പറഞ്ഞൊരു രാജ്യമാണ്. ഈ രാജ്യത്തു കൂടി 1, 2, 3, 4, 5 രേഖാംശ രേഖകൾ ലോഞ്ചിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. സോ ഈ 5 ലോഞ്ചിറ്റ്യൂഡ് അഥവാ 5 രേഖാംശ രേഖയുടെയും അടിസ്ഥാനത്തിൽ സമയം കണക്കാക്കും. എന്താ ഈ രാജ്യത്ത് 5 സമയം വരും അല്ലേ? ഈ രാജ്യത്ത് എത്ര ടൈം വരും? 5 ടൈം വരും. അത് ശരിയാണോ? നമ്മുടെ ഇന്ത്യയിൽ ഗുജറാത്തിലൊരു സമയം, കേരളത്തിലൊരു സമയം, തമിഴ്നാട്ടിലൊരു സമയം, കർണാടകയിലൊരു സമയം, ഒഡീഷയിലൊരു സമയം, അങ്ങനെ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്ത് ഓരോ സമയമാണെങ്കിൽ എന്താ ശരിയാണോ മക്കളെ? അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്ത് കൂടി ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ് കടന്നു പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ, സെൻറ്ററിലൂടെ, മിഡിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യും? ആ രാജ്യത്തേക്ക് മൊത്തം ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോഞ്ചിറ്റ്യൂഡ് അഥവാ രേഖാംശ രേഖയായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. സോ ദ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് പാസസ് ത്രൂ ദി മിഡിൽ ഓഫ് ദി കൺട്രി, ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ എന്ത് ചെയ്യും? ആ രാജ്യത്തേക്ക് മൊത്തത്തിൽ സമയം കണക്കാക്കാനുള്ള ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖയെ കണക്കാക്കും. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ, നടുവിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡേർഡ് സമയം. മക്കളെ ഇതിൻ്റെ ഒക്കെ നോട്ട് നമ്മുടെ എജുപോണിൻ്റെ ആപ്പിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കാരണം 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മുടെ എജുപോണിൻ്റെ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇന്ന് തന്നെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തോട്ടോ. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ബോണസ് ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിക്കുക. ഇതിൻ്റെ ആൻസർ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, പൗസ് ചെയ്തിട്ട് കേട്ടോ. രണ്ടാമത് എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ഇതൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് വായിക്കുക. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനെയും ആൻസർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എജുപോൾ പറയാനുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ നിങ്ങളുടെ ഓണം എക്സാം എളുപ്പമാക്കി തരാൻ എജുപോൾ കൂടെ തന്നെ ഉണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്യുക. സോ നിങ്ങളുടെ ഓണം എക്സാം അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ ചിൽ ചിൽ ചില്ലാക്കിയിട്ട് എഴുതാൻ പറ്റട്ടെ. സോ നമുക്ക് ലൈവിൽ കാണാം. അതുവരേക്കും ബൈ.